kongresinde var. Yurt kongresinde var. Yurt kongresinde var. İngilizce Mertali. İngilizce Mertali. İngilizce Mertali. കർണാടക നിയമസഭ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിന്റെ സൂചകമായി ആറ്റിങ്ങലിലും ആലംകോടും ആഹ്ലാദ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. കർണാടകയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവ് വന്നതോടുകൂടി യൂത്ത് കോൺഗ്രസ് കരവാരം മണ്ഡലം കമ്മിറ്റിയുടെയും KSU ആലങ്കോട് ജില്ലാ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ആലങ്കോട് ഇങ്ങനെ ഒരു വിജയാഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ്സുകാരെയും ഈ നാടിൻ്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന ജനാധിപത്യ സംരക്ഷണം ആവശ്യപ്പെടുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളോടെതിരെ പോരാടാൻ ശക്തിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യം ഉറ്റുനോക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ജനാധിപത്യ വിജയമാണിത്, മതേതരത്വ വിജയമാണിത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയമാണിത്. ഈ നാട്ടിലെ മണ്ണിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും വർഗീയവാദികളോട് ദുഷ്കരണം മത്സരിച്ചുകൊണ്ട് നേരിട്ട് നിന്ന് പോരാടാൻ നട്ടല് നിവർത്തി നിന്ന് പോരാടാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് തെളിയിച്ചു കൊണ്ട് ഇന്ന് കർണാടകയുടെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ BJPയുടെയും RSSന്റെയും അടിവേര് പുഴുതെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരികയാണ് ചെയ്തത്. ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും KSU നേതൃത്വത്തിൽ വളർന്നു വരുന്ന ഒരു വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഇന്ന് ഈ രാജ്യം കണ്ട വിജയം. ഈ രാജ്യം കണ്ട വിജയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും KSU പ്രവർത്തകരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന നിമിഷമാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ യുവനിര അണിനിരന്നു വരുന്നത്. രാജ്യത്തെ ഏറ്റവും നല്ല മികച്ചൊരു ഭരണകൂടത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ കാശ്മീർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നത് വെറുതെയല്ല. അദ്ദേഹം പറഞ്ഞ മുദ്രാവാക്യം, ഞാൻ നടക്കുന്നത് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കാനാണ് എന്ന് അദ്ദേഹം 138 സീറ്റുകളുമായി കർണാടകയുടെ മണ്ണിൽ അദ്ദേഹം സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു. ആ കട ഈ രാജ്യം മുഴുവൻ വെറുപ്പിൻ്റെ തെരുവുയരങ്ങളിൽ ഈ രാജ്യം മുഴുവൻ അദ്ദേഹം സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കർണാടകയുടെ ഈ വിജയം BJP മുക്ത ഭാരതം എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വപ്നത്തിലേക്കാണ് അടുക്കുന്നത്. ഈ ദക്ഷിണേന്ത്യയെ BJP മുക്ത ദക്ഷിണേന്ത്യയാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായി നിന്ന് പ്രവർത്തിക്കും. കർണാടകയിലൂടെ കിട്ടിയ വിജയം കോൺഗ്രസിൻ്റെ ജീവവായുവാണ്. ആ ജീവവായുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്ന പാർലമെൻ്റ് ഇലക്ഷനിൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഈ രാജ്യം പുലർത്തിയ എക്കാലവും പുലർത്തിയ മതേതര ബോധവും പിടിച്ച് നിർത്താൻ, ഉയർത്താൻ, അത് ലോകത്തിന് മുന്നിൽ ഏറ്റവും മനോഹരമായി നിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2024 രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നതിന് മുന്നോടിയായ ഒരു വിജയമാണ് കർണാടകയിലേത്. ഈ വിജയം തുടർച്ചയായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. ആലംകോട് നടന്ന ആഘോഷ പരിപാടിയിൽ KSU ജില്ലാ സെക്രട്ടറി ഹുസൈൽ ആലംകോട്, യൂത്ത് കോൺഗ്രസ് കരവാരം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ കരവാരം, യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് പോങ്ങനാട്, കോൺഗ്രസ് നേതാക്കളായ അഷ്റഫ് ആലംകോട്, നാസർ മേവർക്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷൈജുലാൽ, ഷബീർ, ഫൈസൽ, KSU നേതാക്കളായ സഹിൽ, ഹാറൂൺ, ബാദുഷ, സുലൈം, ബിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. അത്യുജ്വലമായ വിജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ മതേതര ജനാധിപത്യവാദികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു ദിനമായി ഈ ദിനം മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇന്ത്യയിൽ വർഗീയതയുടെ വിത്തുകൾ വാങ്ങിക്കൊണ്ട് ലോക രാഷ്ട്രങ്ങളിലെ കോർപ്പറേറ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് വൻ അഴിമതിയാണ്
നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. സ്വതന്ത്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കർണാടകയിൽ നമ്മുടെ KPCC പ്രസിഡന്റ്, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് DK ശിവകുമാറിനെതിരെ കള്ളക്കേസെടുത്തു. ശിവകുമാറിനെ ദിവസങ്ങളോളം ജയിലിലടച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഊർജ്ജസ്വലത പകരുന്ന കോൺഗ്രസിന്റെ സമരനേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കാരണവുമില്ലാതെ കേസെടുത്തിരിക്കുന്നു. കർണാടകയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലുള്ള സൂറത്തിലെ ഒരു മജിസ്ട്രേറ്റ് കേസെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ആ മജിസ്ട്രേറ്റിന് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകുവാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി അത് തടഞ്ഞു വച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ബോധപൂർവം രാഹുൽ ഗാന്ധിയെ തകർക്കുവാനുള്ള ആസൂത്രിത ശ്രമം സൂറത്തിലെ ജഡ്ജിയുമായി നടന്നിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ജഡ്ജിക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം. ആ തീരുമാനമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് അതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അഴിമതി നടത്തുന്നൊരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അഴിമതിയുടെ ഉത്തരങ്ങായി മാറിയിരിക്കുന്ന ഈ ഗവൺമെന്റ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഇവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനും ഈ രാജ്യത്ത് നിന്ന് BJP തുടച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപകടകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യമാകെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. HP News ആറ്റിങ്ങൽ.